ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ കാണുന്നവരെ കൂടെ ഞാൻ ഉറക്കം എണീപ്പിക്കും എന്നുള്ള രീതിയിലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. നേരെ അടുക്കളയിലോട്ട് കയറി. അപ്പം ഞാൻ ഇന്നലെ ചിയാ സീഡ്സ് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടിന്യൂ അത് കുടിക്കുമായിരുന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് അങ്ങ് വിട്ടുപോയി. തീർന്നപ്പോഴെങ്ങാണ്ടാ വിട്ടുപോയി, പിന്നെ അത് കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും പോയി ഈ സാധന സാമഗ്രികളെല്ലാം വാങ്ങിച്ച് അങ്ങനെ അത് ഇട്ടത് കുറച്ച് കൂടിപ്പോയി കേട്ടോ. യഥാർത്ഥത്തിൽ ഇത്രയും എമൗണ്ട് നമ്മൾ കുടിക്കരുത്. കുടിച്ചാൽ തന്നെ അത്രയും വെള്ളം നമ്മൾ കുടിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടായിട്ട് ഇല്ലാത്ത അസുഖം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പോലെ ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു കുറേ വെള്ളം കുടിക്കാം, എന്തായാലും ഇതാണ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് കുടിക്കുകയാണ് കേട്ടോ. നമ്മൾ പച്ചവെള്ളം കുടിക്കുമ്പോഴുള്ള ടേസ്റ്റ് അല്ല ഇതിന്. ഇതിന് ചെറിയ എന്തോ ഒരു രുചിയുണ്ട്, അത് നമുക്ക് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. എങ്കിലും ഞാനത് കഷ്ടപ്പെട്ടങ്ങ് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയിരുന്ന ബദാമും കൂടെ മാക്കം മാക്കം അങ്ങ് അടിച്ചു. അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വിശക്കത്തില്ല, നമ്മുടെ വയറ്റിലെന്തോ പാറക്കല്ല് വാരി ഇട്ടക്കുന്ന പോലെ ഇങ്ങനെ കിടന്നോളും കേട്ടോ. എനിക്കങ്ങനെയാണ് കിടക്കുന്നത്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റിലൂടെ പറയണം. അങ്ങനെ ഇതുകൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഏട്ടനാണെങ്കിൽ പഴവും നട്ട്സും എല്ലാം കൂടി ഇട്ടൊരു ജ്യൂസ് പോലെ കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ അപ്പുക്കുട്ടന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി വെച്ചു കേട്ടോ. അവന് മാത്രം മതിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞപ്പോഴത്തേന് മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നെത്തോലി വാങ്ങിച്ചിട്ട് അതും കൂടെ വെട്ടി വെച്ചിട്ട് ഞാൻ പോയി കുളിച്ച് സെറ്റായി. എന്നിട്ട് തേങ്ങയൊക്കെ തിരുമി, നമ്മുടെ ചിക്കൻ അരപ്പൊക്കെ തേച്ച്, ചീരയൊക്കെ അരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. സത്യം പറഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് മീൻ വന്നുകൊണ്ട് നാറിയില്ല, ഇല്ലെങ്കിൽ പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മീൻ വെട്ടാൻ വലിയ മടിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എനിക്ക് വലിയ മടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് എനിക്ക് മാത്രമല്ല, ലോകത്തുള്ള പെണ്ണുങ്ങൾക്ക് മൊത്തം അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഞാൻ കണ്ടിട്ടുള്ളവർക്കെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി അല്ലാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതാണ് ചീരത്തോരനാണ് വയ്ക്കുന്നത്. ഈ വീട്ടിൽ ചീരത്തോരൻ രാത്രി ആരും കൂട്ടത്തില്ല കേട്ടോ, ഉച്ചയ്ക്ക് മാത്രം ഇവിടെ ഇലവർഗ്ഗങ്ങൾ എല്ലാവരും കൂട്ടത്തുള്ളൂ. രാത്രി ഞാൻ മാത്രം മാക്കം മാക്കം വരുന്ന കഴിക്കും, വേറെ ആരും കഴിക്കത്തില്ല. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ചീരത്തോരനായതുകൊണ്ട് ആദ്യം ഞാൻ ചീരത്തോരനായിട്ടോ വയ്ക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ചട്ടി എവിടുന്നാന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ്, അതാരും കണ്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചട്ടി ഇൻഡസ് വാലിയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ നല്ലതാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. കിടുക്കാച്ചി സാധനം കേട്ടോ. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള എൻ്റെ വീട്ടിലെ പാത്രങ്ങൾക്കൊക്കെ അവധി ലീവ് കൊടുത്തേക്കാണ്. ഞാൻ എല്ലാ ഇതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല മയവും നല്ല കിട്ടുമോ എനിക്ക് പറയാനൊന്നുമില്ല, അടിപൊളിയാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഗൂഗിളിൽ ഇൻഡസ് വാലി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അവരുടെ സൈറ്റിൽ പോയിട്ട് വാങ്ങിച്ചാൽ മതി. ഇനി ഓഫർ വേണമെങ്കിൽ, അവൾ വുമൻസ് ഡേ ഒക്കെ ആയിട്ട് ഓഫർ ഉണ്ട്. അതല്ലാതെ കല്യാണി 12 എന്ന് അടിച്ചു കൊടുത്താൽ 12% ഓഫ് കിട്ടുമെന്ന് അന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ. അപ്പോൾ ഞാൻ ചീരത്തോരൻ സാധാരണ ഞാൻ വെള്ളം ഒഴിച്ചാണ് വയ്ക്കാറുള്ളത്. ഇന്ന് ഇച്ചിരി എണ്ണ ആർഭാടത്തിന് വേണ്ടി ഒഴിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. എന്നിട്ടൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അത് ഇളക്കി മറിച്ച് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ ഇത് നിറഞ്ഞ് നിൽക്കുമെങ്കിലും വെന്ത് കഴിയുമ്പോഴത്തേനും ചീരത്തോരൻ ഇച്ചിരിയാവും. ചിയാ സീഡ്സിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടാ, അത് ഇച്ചിരി ഉള്ളെന്ന് വിചാരിച്ച് നമ്മൾ വെള്ളത്തിലോട്ട് തട്ടി കഴിയുമ്പം രാവിലെ ആകുമ്പോൾ അത് നിറഞ്ഞ് കിടക്കും. പക്ഷേ ഇതങ്ങ് ചുങ്ങി റെഡിയാവും കേട്ടോ. ഞാനിത് ആരോടാ പറയുന്നതെന്ന് എനിക്കറിയാം, എങ്കിലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉപകരിച്ചോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ചീരത്തോരൻ്റെ ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ചീരയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് ഞാൻ തേങ്ങ എടുത്തു, അതിലേക്ക് കുറച്ച് ജീരകവും മഞ്ഞപ്പൊടിയും ഉപ്പും ഒരു പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് നമ്മൾ ചീരയുടെ അരപ്പിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചീര ഉണ്ടാക്കുന്നത്. ചിലയിടത്ത് ഉള്ളിയൊക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇങ്ങനെ സിമ്പിളായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛൻ്റെ കൂടെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പുറയിൽ ഞാൻ അച്ഛനെ നടന്ന് ശല്യം ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കേട്ടോ. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ വന്നു, എന്തുകൊണ്ട് അച്ഛൻ, എന്തുകൊണ്ട് സീച്ചേട്ടൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വരുന്നില്ല, ഇഷ്ടമല്ലാത്ത ആളെ എന്തിനാണ് പുറേ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ. എനിക്കിപ്പോൾ ഒരാൾ എന്നോട് പേഴ്സണലായിട്ട് എന്നെ വീഡിയോയിൽ ഇടരുതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വീഡിയോയിൽ ഇടത്തില്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയാൽ പിന്നെ ഞാൻ അവരെ വീഡിയോയിൽ കൊണ്ടുവരികയില്ല. പക്ഷേ ഇതെന്താ കാര്യമെന്ന് നിങ്ങളറിഞ്ഞാൽ, സീച്ചേട്ടൻ വരാത്തത് കറക്റ്റായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉണ്ട്. സീച്ചേട്ടന് വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷേ അച്ഛൻ വരാത്തത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ. അച്ഛൻ വരാത്തത് ഞാൻ അച്ഛൻ പറഞ്ഞ അനുസരിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അതായത് അച്ഛൻ ഇതുപോലെ ജീൻസ് ഇടുന്നതോ മുടിയിൽ കളർ ചെയ്യുന്നതോ അങ്ങനെയൊന്നും അച്ഛന് ഇഷ്ടമല്ല. ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടുന്നതോ ഒട്ടും ഇഷ്ടമല്ല. അതൊന്നും കേൾക്കാതെ ഞാൻ അച്ഛൻ പറയാത്ത അച്ഛൻ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നതുകൊണ്ടാണ് അച്ഛൻ വീഡിയോയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് കേട്ടോ. പക്ഷെ അതൊക്കെ വെറുതെ കാണിപ്പാണ്, വെറുതെ ജാടയാണ്, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ അച്ഛൻ ദേഷ്യപ്പെട്ട് ഒറിജിനലായിട്ട് മേലാൽ എന്നെ വീഡിയോയിൽ ഇടരുമോ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ ഇടത്തില്ല. പക്ഷേ എൻ്റെ അച്ഛൻ എന്താണെന്ന് നിന്നായിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ ഇത്രയും നാളും എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ അല്ലേ ജീവിച്ചേ. അതുകൊണ്ട് ഞാനിങ്ങനെ പുറയേ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അതിന് വീഡിയോ ഇല്ലെങ്കിലും ഞാനിങ്ങനെ പുറയേ നടന്ന് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അച്ഛൻ ഇതുപോലെ റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഞങ്ങളുടെ ആ ഒരു ടോം ആൻഡ് ജെറി ആ ഒരു കൂട്ടുകെട്ടാണ് കേട്ടോ. അത് കണ്ട് നിൽക്കുന്നവർക്കെല്ലാവർക്കും ചിരിയും വരും.
അതങ്ങനാണ്. അത് അച്ഛന് ഇഷ്ടമല്ലാതിണ്ടൊന്നും അല്ല കേട്ടോ, അച്ഛൻ്റെ ആ ഒരു ജാടകാണിപ്പാണ് ഞാൻ പറഞ്ഞ അനുസരിക്കാത്തതിൻ്റെ. എനിക്ക് ചെറുതിലെ തൊട്ടേച്ചിരി ഒരുങ്ങിയൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. പക്ഷെ അച്ഛൻ എപ്പോഴും നമ്മൾ നാടനായിട്ട് ഇങ്ങനെ നടക്കുന്നതായിരിക്കും ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ നാട്ടുമ്പുറം ആയതുകൊണ്ടായിരിക്കും, പക്ഷെ ഞാൻ നാട്ടുമ്പുറത്ത് ജനിച്ച മോഡേണായിട്ടുള്ള ഗേളായിരിക്കും. എന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അച്ഛൻ ഇഷ്ടമല്ല. എങ്കിലും ഞാൻ നൈസായിട്ട് ആ സമയത്തും ഇങ്ങനെയൊക്കെ നടക്കും വീടുക്കുമൊക്കെ എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും ഒരുപാട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അച്ഛൻ എന്നെ ചവിട്ടി പുറത്താക്കുമല്ലോ. അപ്പോൾ അച്ഛനും ഞാനും തമ്മിലൊരു എഗ്രിമെൻ്റ് ആയി, നീ കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് നിൻ്റെ ചെറുക്കൻ ഇഷ്ടമാണെങ്കിൽ എല്ലാ ടിപ്പിക്കൽ അച്ഛനും അമ്മയും പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞ് നീ ടൂറ് പൊക്കോ എന്ന് പറയത്തില്ല. അതുപോലെ എൻ്റെ അച്ഛനും പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ ഇഷ്ടമാണെങ്കിൽ നീ എന്തുവാന്ന് വെച്ചാൽ കാണിച്ചുകൊണ്ട് നടന്നോളാൻ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് സീച്ചാട്ടിന് ഒന്നും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മുടി കളർ ചെയ്യുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് അച്ഛനങ്ങ് ദേഷ്യമായി കേട്ടോ, ഇതെന്ത് കോപ്രായമായി കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അവസാനം ഇപ്പം ഞാൻ പറയും, അനന്തൂന് വരുന്ന പെണ്ണ് അച്ഛൻ പറയുന്ന പോലെ നാടനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ പറയും കേട്ടോ. പക്ഷെ അച്ഛനിപ്പോൾ പറയും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തുള്ള പെമ്പിള്ളേരൊന്നുമില്ല, അച്ഛന് വലിയ ആഗ്രഹമൊന്നുമില്ല. അച്ഛന് മാറി കേട്ടോ, നമ്മളെ അത്രയും നിർബന്ധിക്കുന്നൊന്നുമില്ല. കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ എനിക്ക് നല്ലതുപോലെ കിട്ടിയാൽ കേട്ടോ, പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ പിണങ്ങി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നതായിരുന്നു അച്ഛന് ഒട്ടും പറ്റാത്തത്. പക്ഷേ ഇപ്പം ഞാൻ ഇട്ടിട്ടിട്ട് ആദ്യമൊക്കെ ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഇത് എന്തുവാന്നും പറഞ്ഞ് എന്നോട് തുടച്ച് കളയാനൊക്കെ ഓടി വരും കേട്ടോ. പക്ഷേ ഇപ്പം ഇട്ടിട്ടിട്ട് ശീലമായിട്ട് അച്ഛനും അതുമായിട്ട് അങ്ങ് സെറ്റായെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ചട്ടി ഞാൻ കഴുകിയിട്ട് പയറ് മെഴുക്കുവരട്ടി അല്ല ചീര മാറ്റിയിട്ട് പയർ മെഴുക്ക് പയർ തോരന് വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ അരപ്പാണ് ഇനി അരയ്ക്കാൻ പോകുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി പ്രത്യേകം കാണിക്കാത്തത്. പിന്നെ ഷോർട്സിൽ നമ്മൾ ചില കറികളുടെ എല്ലാ റെസിപ്പിയും ഞാൻ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പുകൂട്ടൻ എനിക്ക് പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്ന ചെറിയ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് തരുന്നുണ്ട്. ഇപ്പോൾ അപ്പോൾ എനിക്ക് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് തരും കേട്ടോ. പാവം കൂട്ട് ഞാനും ഒന്നും പറയാറില്ല, അവൻ ചെയ്യട്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ മിക്സിക്കകത്ത് തേങ്ങ അരയ്ക്കുന്നതാണ് കേട്ടോ. അവനും അരയ്ക്കണമെന്നും പറഞ്ഞ് അവനും ഒന്ന് ജസ്റ്റ് അരച്ചൊക്കെ നോക്കി കേട്ടോ. ഞാനും വിചാരിച്ചു അവനൊന്ന് അരച്ച് പഠിക്കട്ടെന്ന്. അത് കഴിഞ്ഞ് അവനങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോഴത്തേനും ഞാൻ എന്താ മീനിൻ്റെ പീര ഞാനിവിടെ മീൻ തോരൻ എന്നാണ് പറയുന്നത്, യഥാർത്ഥത്തിൽ മീൻ പീര വറ്റിക്കുകയെന്നാണ് കേട്ടോ. ഞാൻ മീൻ തോരൻ്റെ അത് തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് ഞെവിടുകയാണ്. അപ്പോൾ മീൻ ഉടഞ്ഞു പോകത്തില്ലേ എന്ന് കുറച്ച് പേര് ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചു. ഈ മീൻ ഉടഞ്ഞ് നല്ല പോലെ വരുമ്പോഴാട്ടോ ആ ഒരു ടേസ്റ്റ്, അതായത് ആ പച്ചമുളകൊക്കെ ഉടഞ്ഞ് ആ പച്ചമുളകിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് പീരക്കകത്ത് വരുമ്പോഴാണ് എനിക്ക് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. വേണമെങ്കിൽ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിന്ന് വെളുപ്പത്തിന് ഇഞ്ചി ഒന്നും ഇട്ടിട്ടില്ല, സിമ്പിളായിട്ടാണ് മീൻ പീര വറ്റിക്കുന്നത്. മീൻ തോരന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബദാമ് വെള്ളത്തിലിട്ടിട്ട് അപ്പൂനും വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എനിക്ക് മാത്രമാണ് കഴിച്ചത്. അപ്പോൾ അപ്പൂൻ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തൊലി ഇളക്കി അവനെ പിച്ചി പിച്ചി കൊടുക്കുകയാണ്. അപ്പൂന് നട്ട്സിൽ ബദാമാണ് കേട്ടോ അവൻ കഴിക്കുന്നത്, അവന് ഭയങ്കര ഇഷ്ടമാണ്. കറിയൊക്കെ വച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചു കേട്ടോ. അമ്മ എനിക്ക് രാവിലെ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് നേരം വിളിച്ച് അന്വേഷിക്കും. പറ്റുവാണെങ്കിൽ രാത്രിയിലും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഞാൻ വച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് കട്ട് ചെയ്തിട്ട് പോകാറുണ്ട്. പക്ഷേ ചില സമയം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ ദിവസവും ഓരോ വിശേഷങ്ങളാണ് അമ്മയോട് പറയാൻ വേണ്ടിയിട്ട്. ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് കരിയാപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും തൂകി തത്തിപ്പൊത്തി അടച്ച് വെച്ച് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ അമക്കി അമക്കി വെക്കുന്നതിനാണ് തത്തിപ്പൊത്തി എന്ന് പറയുന്നത്, ഞങ്ങൾ അങ്ങനെയാണ് പറയാറുള്ളത്. ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ നേരം ആകുമ്പോൾ തുറന്ന് ഇളക്കി എടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ പീര വറ്റിച്ചത്. എന്നാൽ ഇവിടെ സീച്ചേട്ടിന് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഈ വീട്ടിലുണ്ടാക്കാത്തത്. ഈ വെള്ള കളറി ചിക്കനിൽ നിന്ന് നെയ്യാന്ന് തോന്നുന്നു ഇളകുന്നത്. എന്തായാലും അത് സെറ്റായപ്പോഴത്തേനെ തിരിച്ചു മറിച്ചിട്ടു. ചിക്കൻ സിമ്പിളായിട്ട് തിരിച്ചു മറിച്ചിടാൻ പറ്റുന്നത് നമ്മളിങ്ങനെ വച്ചിട്ടൊന്ന് അലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടി പിടിക്കാതെ സിമ്പിളായിട്ട് ഇങ്ങനെ തിരിച്ചിടാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയാപ്പില തൂക്കി ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ അവസാനമാണ് കരിയാപ്പില തൂക്കുന്നത്, ഇല്ലെങ്കിൽ അത് നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞുണങ്ങി പോകും. ഇതാകുമ്പോൾ നല്ല ഫ്രഷായിട്ടിരിക്കും, ആ ചിക്കൻ്റെ നല്ല മണവും കയറും കരിയാപ്പിലയുടെ. ചിക്കൻ അങ്ങോട്ട് വറുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഏട്ടൻ കഴിക്കാൻ വന്നിരുന്നു, കൊണ്ടുപോയോന്നും പറഞ്ഞ് പിന്നെ വിളിയായിരുന്നു കേട്ടോ. ഇല്ല സിനിമയ്ക്കകത്ത് ചായ ചായ എന്ന് പറയുന്ന പോലെ ചോറ ചോറെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ വേഗം എല്ലാം എടുത്ത് പാത്രത്തിലോട്ടാക്കിയിട്ട് ചോറ് കൊണ്ടുപോയി വിളമ്പി കൊടുത്തു കേട്ടോ. കാരണം ഏട്ടൻ്റെ ഡ്യൂട്ടിക്ക് ആ സമയമായിരുന്നു. പിന്നെ ഒരുപാട് പേർ എന്നോട് ചോദിച്ചു സീച്ചേട്ടൻ എന്താ ഒന്നും ചെയ്ത് തരത്തില്ലെന്ന്. സീച്ചേട്ടൻ എനിക്ക് ചെയ്ത് തരും. ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം വീട്ടിൽ തേങ്ങ തിരുമാനൊക്കെ പറഞ്ഞാൽ തേങ്ങയൊക്കെ തിരുമ്മി തരും കേട്ടോ. അങ്ങനെ ഭയങ്കര ദുഷ്ടനൊന്നും അല്ല, എന്നെ ഇവിടെ ഇട്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുമെന്നും അല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഏട്ടനും ഭയങ്കര ബൂർഷിയായിട്ട് ഇപ്പം
ഇപ്പം നാളെ ഒരു സമയത്ത് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഞങ്ങൾ കഞ്ഞി കുടിച്ച് ഇരിക്കും കേട്ടോ. പക്ഷേ ഏട്ടന് കഞ്ഞി ഇഷ്ടമല്ല എങ്കിൽ ഞങ്ങൾ കുടിച്ചൊക്കെ നിൽക്കും, ഞങ്ങൾക്ക് ഇന്നത് വേണമെന്നും വലിയ നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയും, അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചോറ് വിളമ്പി ചിക്കനും മീൻ തോരനും പയറുതോരനും കോവയ്ക്കാൻ മെഴുക്കുവരട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇന്നത് ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കാണ് ഫുഡ്, കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് ഇതൊന്നും തീരത്തില്ല. അതുകൊണ്ട് പിറ്റേ ദിവസവും നമ്മളിതെല്ലാം ചൂടാക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിൽ സീച്ചേട്ടൻ തണച്ച വെള്ളമേ കുടിക്കത്തുള്ളൂ കേട്ടോ. എനിക്കറിയത്തില്ല, ഇവർ ഫാമിലിയായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ചൂട് കുടിക്കും, എനിക്കാണെങ്കിൽ ഒട്ടും ചൂട് പറ്റത്തേയില്ല. അങ്ങനെ വെള്ളവും കൊണ്ട് നല്ല തിളച്ച വെള്ളം കേട്ടോ, വെള്ളവും കൊണ്ട് വെച്ചു കൊടുത്തു. ഇനി ഏട്ടൻ കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഏട്ടൻ്റെ കൂടെ കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവരും ചോദിച്ചു, നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചുകൂടെയെന്ന്. ഇപ്പോൾ ഏട്ടന് ഡ്യൂട്ടിക്ക് പോകണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും, അതല്ലെങ്കിൽ ഞാൻ ഏട്ടന് കൊടുത്തിട്ട് പിന്നെ കഴിക്കത്തുള്ളൂ കേട്ടോ. കാരണം എനിക്കിങ്ങനെ പതുക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കണം, എനിക്ക് ധൃതി പിടിച്ച് കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഏട്ടന് കഴിക്കാനായിട്ട് ഇരിക്കാത്തത്. എന്നിട്ട് ഞാനിങ്ങനെ അടുത്ത് വന്നിരുന്ന് ആ കൂട്ടാൻ എങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട്, ഉപ്പ് കൂടിപ്പോയോ, കറക്റ്റാണോ, ഇതൊക്കെ ചോദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാം പറയുമല്ലോ. അപ്പോൾ എന്നെ ഇച്ചിരി പൊക്കി പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെയും പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏട്ടൻ കഴിച്ചു കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ ഞാനും കഴിക്കുകയാണ് കേട്ടോ. കാരണം പിന്നെ വേറെ പാത്രം കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറേ ഈ തോരനൊക്കെ ഏട്ടൻ ബാക്കി വയ്ക്കും, പച്ചക്കറി അത്ര പ്രിയമൊന്നുമില്ല. അങ്ങനെ പിന്നെ അതിലോട്ട് ഞാനിരുന്ന് കഴിക്കുകയാണ്. ഏട്ടനും വിളമ്പി തന്നിട്ട് ഏട്ടൻ റെഡിയാവാൻ വേണ്ടിയിട്ടൊക്കെ പോയി. അപ്പോൾ ഞാൻ പതുക്കെ ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്കറിയാൻ പാടില്ല, ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരുന്ന് കഴിച്ചു. നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ, എന്തോ ഒരു അച്ചാറാപ്പോ നീ എടുത്തിട്ടേക്കുന്നേ. ഈ അച്ചാറൊക്കെ നീ എന്തിനാ തുറന്നു വെച്ചേക്കുന്നേ? വെളുത്തുള്ളി നീ കഴിക്കുവോ? പിന്നെന്തിനാ അത് എടുത്തേ? എന്തിനാ ഇത്ര അച്ചാർ എടുത്തിട്ടേ? അപ്പനെ പറഞ്ഞില്ലേ അമ്മ എനിക്ക് വെള്ളം ഇടാന്ന്? അപ്പൊ അപ്പനെ പറഞ്ഞില്ലേ കൈ തെറ്റി ഒത്തയായി പോകുന്ന? സ്പൂണിലല്ലേ എടുത്തേ, അപ്പൊ ഇച്ചിരി എടുത്താ പോരെ. സ്പൂണില്ല, വീണ് വായിന് വെള്ളം വരുന്ന എന്തിന്? വലിക്കാൻ. തോരനും ചീരയും പയറും എല്ലാം ഇരിപ്പുണ്ടോ? അത് കൂട്ടി എനിക്ക് ഇതും കൂട്ടി തന്നാ മതി. കഴിക്കും.